ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഇന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ നല്ല കാലാവസ്ഥ കയറുന്നു ഇറങ്ങിയപ്പോൾ, പക്ഷേ ടൗണിലത്തേക്ക് നല്ല മഴയായി, അതുകൊണ്ട് തന്നെ അധികം ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. പിന്നെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഹൈലൈറ്റ് മാളിൽ പോയി. അവിടുന്ന് മക്കൾ കുറേയൊക്കെ കളിക്കുന്ന വീഡിയോ ഉണ്ട് പിന്നെ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ബ്രാൻഡ് എക്സ്പോയിൽ ഒന്ന് പോയി നോക്കിട്ടോ. പക്ഷെ അവിടെ ഒരുപാട് സമയത്ത് തിരയണം, ഡ്രസ്സൊക്കെ ഒന്നായിട്ട് കൂട്ടിയിട്ടാണ്. നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് സമയത്ത് തിരയണം. അപ്പൊ മക്കളെ കൊണ്ടൊന്നും പോയാൽ ശരിയാവൂലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം തരാനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ മക്കൾ ബീച്ചിൽ പോകാൻ നടപ്പ് കേട്ടോ. ബീച്ചിൽ പോയതായിരുന്നു, ചെന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അതുകൊണ്ട് തന്നെ ഫിദു നിദും ഷിനും കൂടെ ഇറങ്ങിയൊക്കെ പോയി നോക്കി, എന്തെങ്കിലും കളിക്കാനൊക്കെ ഉണ്ടോ നോക്കിയിട്ട്. കാരണം ഇത് നമ്മൾ സാധാ പോകുന്ന ബീച്ചല്ല, സൗത്ത് ബീച്ചൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അവർ ഇറങ്ങി ഏകദേശം പോയി തിരിച്ചു വന്നപ്പോഴേക്ക് നല്ല മഴ പെയ്തിട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ തൊട്ടോ നല്ല മഴ കാണാമല്ലോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാൾക്ക് പോവാണ്. ആ പോണ സമയത്ത് തന്നെ മക്കൾക്ക് ഇതാ ചായ വേണമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് കയറിട്ടോ. ഇവിടെ നിന്നാണ് ചായ കഴിച്ചത്. നല്ല മഴ ആയിരുന്നു പുറത്ത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതാ മസാല ദോശ, നെയ് റോസ്റ്റ്, അതുപോലെ തന്നെ ഉഴുന്നുവട, അതൊക്കെ ആയിട്ട് എല്ലാവരും കഴിച്ച്. അത്യാവശ്യം അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു, കാരണം ഉച്ചക്ക് ചോർന്നിട്ടാണ് പോയത്. പക്ഷേ ഈ സമയത്തൊക്കെ ഏകദേശം ഇതൊരു 6 മണി കേട്ടോ. അപ്പോൾ അവർക്ക് അവർക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാണ്ടോ മഴ ചോർന്നിട്ടൊന്നുമില്ല, നല്ല മഴ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടിക്ക് കയറി. ഇനി ഹൈലൈറ്റ് മാളിൽ നിന്ന് കാണട്ടോ ബാക്കി. അങ്ങനെ ഇതാ ഹൈലൈറ്റ് മാളിൽ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തൊന്നും ഒന്നും തിരയാനൊന്നും മക്കൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സമ്മതിച്ചില്ല. അവർക്ക് നേരെ ഗെയിം സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. കാരണം അവർക്ക് തന്നെയാണ് ബാഗൊക്കെ സ്കൂളിലേക്ക്. പക്ഷേ അതൊന്നും അവർക്ക് വേണ്ട, കളിക്കണം എന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ ഗെയിം സെൻറ്ററിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഷിനുവിന് ഒരു സ്ഥലത്ത് കയറണം, അച്ഛനും വേറെ സ്ഥലത്ത് കയറണം, നിധുവിന് വേറെ സ്ഥലത്ത് കയറണം, പലർക്കും പലതാണ്. അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതിലൊക്കെയാണ് കയറ്റി. അപ്പോൾ അതാ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാട്ടോ ആദ്യം ഷിനു ആണിട്ട് കയറുന്നത്. ഇതിൽ അച്ഛനെ അങ്ങനെ കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനെ ഇതിൽ കയറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ ഷിനു കയറി, കൂടെ തന്നെ ഫിദു കയറിയേ. കാരണം ഫിദുവിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കാനൊന്നും പറ്റില്ല. കളിക്കുന്നവർക്കൊരു എന്താ പറയുക, കൈമര സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോക്സ് ഇടണം, അല്ലാതെ വീഡിയോ എടുക്കാനൊക്കെ കയറാം. അപ്പോൾ ഏകദേശം ഷിനു 1.5 മണിക്കൂറാന്ന് തോന്നുന്നുണ്ട് ഷിനു കളിച്ചത്. അവൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ആ 1.5 മണിക്കൂർ. അവൾ ശരിക്കും 1.5 മണിക്കൂർ കഴിഞ്ഞാലാണ് അവൾ ഇറങ്ങിപ്പോകുന്നത്. Yeah.
ഷീനു കളിക്കുന്ന സമയം തന്നെ അച്ചുവിന് പറ്റിയൊരു സ്ഥലത്ത് അതുപോലെ തന്നെ അച്ചുവിനും കയറ്റി. എന്താ ചെറിയ മക്കളൊക്കെ കളിക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ, ഇവിടെ കീണയുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ചാടിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ അച്ചുവിൻ്റെ കൂടെ കളിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ, അവരെ ഇവിടെ വെച്ച് കണ്ടതാണ്. അപ്പോൾ ഇതാ അവർ രണ്ടും കൂടെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഒരുപാട് മക്കളുണ്ടായിരുന്നു കളിക്കാൻ, നല്ല മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തേതാ ഇങ്ങനെ കയറി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് ഇതാ വന്ന് കീയാണ് അച്ചു. അപ്പോൾ അവർ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഫിദും ഇതും കൂടെ ഈ കാറിൽ കയറിയിട്ടോ. അവരിത് ഈ കയറുകയെന്ന് പറയുമ്പോൾ അച്ചുവിനും ഷിനോനും കയറണം. അപ്പോൾ അവരെ കൂടെ ഇതാ അവരും കൂടെ കയറ്റിട്ടോ. ഇത് ഏകദേശം അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെതാ വീണ്ടും കയറണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ അതിൽ കയറ്റിയതായിരുന്നേ. ഇത് ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ കറങ്ങിയപ്പോഴേക്ക് മൂന്നാൾക്കും തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തിച്ച് മൂന്നാളെ ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ അധികം കളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇത് പോപ്കോൺ വാങ്ങി വരികയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചതാ, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഈ ട്രെയിൻ കണ്ടത്. അപ്പോൾ അവർക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരതിൽ കയറ്റി കൂടെ ഫിദൂനെയും കൂടെ നിർത്തി കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് കടയിലും കൂടെ കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി നോക്കിയിനി. ഇതാ ഫിദും മക്കളൊന്നും പോന്നിട്ടില്ല കേട്ടോ, ഞാനും ഇതും ഹസ്ബൻഡും കൂടെ പോയി. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങിട്ടോ, കാരണം ആദ്യം ഒന്നും കിട്ടിയിട്ടില്ല. കാര്യമായിട്ട് ഷിനുവിന് ബാഗ്, അതുപോലെ തന്നെ ഫുൾ കൈയുള്ള ടീഷർട്ട്, ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നത്. ഹൈലൈറ്റ് മാളുള്ള ബാഗൊക്കെ വലിയ ബാഗാണ് കേട്ടോ, ചെറിയ മക്കൾക്കൊന്നും ഒരു ഒതുങ്ങിയ ബാഗൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഫുൾ കൈയുള്ള ടീഷർട്ടും ഷിനുവിന് പാകമുള്ളത് കിട്ടാത്തതുകൊണ്ട് തന്നെ വാങ്ങിയിട്ടില്ല. കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല, മക്കളുടെ കളി മാത്രമാണ് കാര്യമായിട്ട് നടന്നത്. പിന്നെ പുറത്തിറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും കടയിൽ നോക്കട്ടെ എന്ന് വെച്ചാൽ ആ സമയത്ത് നല്ല മഴ തന്നെയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പിന്നെ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി ഫുഡൊക്കെ കഴിക്കണം. എന്താ വീട്ടുണ്ടായാലോ? അപ്പോൾ ഹൈലൈറ്റ് മാളിന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സംസം റെസ്റ്റോറൻറ്റ് കേട്ടോ വന്നത്. അധികം ഇവിടുന്ന് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ അങ്ങനെ സംസമിൽ ഇതാ എത്തിയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആ സമയത്തൊന്ന് ബീച്ചിൽ പോയി നോക്കിയിട്ടോ, കാരണം സംസം റെസ്റ്റോറൻറ്റ് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഒന്ന് പോയി നോക്കിയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അധികം സമയം നിന്നില്ല, കാരണം ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കുറച്ച് സമയമൊക്കെ ബീച്ചിൽ നിന്നു, അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.